എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇപ്പോൾ ആക്ച്വലി എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ കിച്ചണെ ഒന്ന് വൃത്തിയാക്കുക അല്ലെങ്കിൽ ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കുക, അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല, ഈ കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരു വ്ലോഗായിട്ട് നമുക്കിങ്ങനെ പറയാം, അല്ലാണ്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് മോഡലൊന്നല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആക്ച്വലി ഉച്ചക്കലത്തുള്ള ഫുഡ് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കിച്ചണിൻ്റെ പണിയിലേക്ക് ഇറങ്ങി വെക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ ഒരു ഏരിയ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ കൗണ്ടർ സ്ലാബിൻ്റെ മേലെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് ഒന്ന് ഒതുക്കി വെച്ചാലല്ലേ നമുക്ക് അവിടുന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ക്ലീനിങ് മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ വീഡിയോയിൽ പെയിൻ്റ് അടി കൂടി ഉണ്ട്. നമ്മൾ ബെഡ്റൂമും അതുപോലെ തന്നെ ഹാളിലും പെയിൻ്റ് അടിച്ച ഒരു പെയിൻ്റ് ഉണ്ടല്ലോ, ഒരു ബ്ലൂ കളറ്, അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗത്തിനെ അത് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പെയിൻ്റാണ് ഇന്നിപ്പോൾ നമ്മുടെ കിച്ചണിലത്തെ വോളുമൊക്കെ അടിക്കാൻ പോകുന്നത്. കിച്ചൺ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം കഴുകുന്ന അവിടുത്തെ സില്ലിൻ്റെ ഏരിയ, അതുപോലെ തന്നെ കുക്കിംഗ് റേഞ്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിലത്തെ ആ വൈറ്റ് വോളിലൊക്കെ ഭയങ്കരമായിട്ട് കറ പിടിച്ച പോലെ, അതായത് എണ്ണ തെറിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കറിയുടെ ഒക്കെ തെറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേട്, അതായത് നമ്മളെത്ര കിച്ചൺ വൃത്തിയാക്കിയാലും എന്തോ വൃത്തിയില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വൈറ്റ് വോളിൻ്റെയൊക്കെ കളറൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തായാലും ഡാർക്ക് കളറാണ് ഉള്ളത്, ബ്ലൂ കളറ്. അപ്പോൾ അത് കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ അത് എത്രത്തോളം എനിക്ക് കവർ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് തന്നെ. കുഴപ്പമില്ലാണ്ട് നമുക്ക് കുറച്ച് ഏരിയൊക്കെ കവർ ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ ഇതാണ് ആ പെയിൻറ്റ് കുറച്ചുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ കുറേ വെള്ളം ചേർത്ത് കുറച്ചേശ്ശേ എടുത്തിട്ടൊക്കെയാണ് പെയിൻ്റ് അടി സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ സിങ്കിൻ്റെ ഏരിയയുടെ അവിടുത്തെ ചെറിയ അവിടെയാണ്, നിങ്ങൾക്ക് ക്യാമറയിൽ കാണണമെന്ന് അറിയില്ല, അവിടെയാണ് കുറച്ചുകൂടിയും അഴുക്ക് പോലെ, അതായത് പാത്രം കഴുകുന്ന ഏരിയ ഉണ്ട്, എന്തായാലും എന്തെങ്കിലുമൊക്കെ തെറിക്കില്ലോ. അപ്പം അങ്ങനെ നല്ല വൃത്തികേടായിട്ടൊക്കെ എടുക്കണം കേട്ടോ. അപ്പം ഞാൻ വളരെ പിശുക്കിയാണ് അടിക്കുന്നത്, രണ്ട് കൂട്ടം അടിക്കണം എന്തായാലും, നമുക്ക് ഒറ്റ കൂട്ടിൽ എന്തായാലും നിർത്താൻ പറ്റില്ല. അപ്പോൾ രണ്ട് കൂട്ടം അടിക്കണം. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഈ പെയിൻ്റ് അടി കഴിഞ്ഞിട്ട് വേണം ഒതുക്കലും പെറുക്കലും ക്ലീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഇത് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇതൊരു ഉച്ച സമയത്താണ് കേട്ടോ, ഒരു 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 മണിയൊക്കെ അവറായിട്ടുണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ആ സമയമാവും. ഇപ്പോൾ കുഞ്ഞിതേ ബോളും കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ആളിടയ്ക്കെ വരും, പെയിൻ്റടിക്ക് ഇടയ്ക്ക് വരും, പിന്നെ ഞാൻ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ വാശിയാവുമല്ലോ. അപ്പോൾ അതേ ഇങ്ങനെ ഓരോ വശത്തും ഓരോ കോട്ടടിച്ചിട്ട് പിന്നെ അതൊന്ന് ഉണങ്ങി വരുമ്പോൾ വേണം അടുത്ത കോട്ടടിക്കാൻ. അപ്പോൾ ഇതാണ് കേട്ടോ ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും, ചേച്ചി എന്തിനാ ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു തമ്പ്നെയിൽ കൊടുത്തിരിക്കുന്നതെന്ന്, പെയിൻ്റ് അടി എന്നാ അല്ലെങ്കിൽ കിച്ചൺ ക്ലീനിങ് എന്ന് അങ്ങനെ ഒരു തമ്പ്നെയിൽ കൊടുത്താൽ മതിയിരുന്നില്ലേ എന്ന് കുറച്ച് പേരുടെ മനസ്സിലെങ്കിൽ ഇപ്പോൾ പോകുന്നുണ്ടാവും. ആക്ച്വലി ഞാൻ അങ്ങനെ തമ്പ്നെയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ എന്നല്ല കേട്ടോ. പക്ഷേ എൻ്റെ മനസ്സിലെന്തോ അങ്ങനെ ഒരു തമ്പ്നെയിൽ എടുക്കുക. ഞാൻ ഈ ആക്ച്വലി ഈ ഒരു ക്ലീനിങ്ങും പെയിൻ്റ് അടിയൊക്കെ ഒരു 4 മണിക്കൂറത്തെ എൻ്റെ അധ്വാനമാണ് കേട്ടോ. അതായത് കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ എനിക്ക് കുറേ സമയം വേണ്ടി വന്നു. ഞാൻ നമ്മുടെ ആദ്യമായിട്ട് ലൈവ് പോയില്ലേ, ആ ലൈവ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കിച്ചൺ നമ്മൾ മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഏകദേശം 1 മാസം ആവാറായിട്ടുണ്ട്. പക്ഷേ എഡിറ്റിങ് ചെയ്യാൻ തന്നെ എളുപ്പമല്ല. ഞാൻ കുറച്ച് കാര്യമായിട്ടൊക്കെ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷേ നടന്നില്ല കേട്ടോ. ഇനിയെങ്കിലും ഇത് ഇടണ്ടേ എന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു തമ്പ്നെയിൽ ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ കാര്യമായിട്ട് ഞാൻ അടുക്കളയിൽ കുറേ നേരം നിന്ന് പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ് കേട്ടോ, ഈ ഒരു കുലസ്ത്രീ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വേർഡ് കൂടിയാണല്ലോ അത്. അതായത് നമ്മൾ അടുക്കളയിലും വീട്ടിലത്തെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഭർത്താവിൻ്റെയും അച്ഛനമ്മമാരുടെ കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് നോക്കുന്നവരാണ് നല്ല സ്ത്രീകൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പം ഈ ഇടയിൽ ഒരു മുസ്ലിം പെൺകുട്ടി ഇവിടെ ദുബായിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്താ റീസണൊന്നും ഇതുവരെ അറിയില്ല കേട്ടോ. പക്ഷേ ആ കുട്ടിയുടെ ആ ഒരു മരണവാർത്തയുടെ താഴെയായിട്ട് കുറേ പേര് വളരെ മോശമായിട്ടുള്ള കമൻസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിങ്ങനെ പല സോഷ്യൽ മീഡിയ പേജസും ആ കമൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടി. എന്താണ് ഒരാൾ മരിച്ചതിൻ്റെ അടിയിൽ വരെ ഇങ്ങനെ, അതായത് ആ പെൺകുട്ടി അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കാരണം ആ പെൺകുട്ടി ഇങ്ങനെ വീട്ടിലിരിക്കാണ്ട് അവൾ വർക്ക് ചെയ്തു,
വർക്ക് ചെയ്തുകൊണ്ടാണ് ആ പെൺകുട്ടിക്ക് ആ ഗതി വന്നതെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പാടൂ ശരിക്കും. എന്താ വർക്കിന് പോയി കഴിഞ്ഞാൽ പെൺകുട്ടികൾ നല്ലവരല്ല എന്നാണോ സമൂഹം കണ്ടെത്തുന്ന ആ ഒരു ഇത്? ഇങ്ങനെ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുള്ളൂ? വോയിസിന് ചെറിയൊരു ഇടങ്ങേറുണ്ടെന്ന് പറയാം, കാരണം പുലർച്ചെ എണീറ്റിരുന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കണേ അതിൻ്റെയാണ്. അപ്പം അതേ ഞാൻ ഇവിടെ വന്നിട്ട് പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് കുഞ്ഞി തന്നെ മനസ്സിലാക്കിയത്, ഓ അമ്മ പെയിൻ്റ് പണിക്ക് പോയിരിക്കുകയാണോന്ന്. അപ്പോൾ ആൾ കണ്ടോടനെ ഓടി വന്നു കേട്ടോ. അപ്പം ഞാൻ ആ എക്സൈറ്റ്മെൻറ്റിൽ അവൾ വരുമ്പോൾ ഞാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾക്ക് അത് വിഷമാവും, പിന്നെ കരച്ചിലാവും, അപ്പം എൻ്റെ പണി നടക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം കൊടുത്തു കേട്ടോ അവിടെ ഇരുന്നിട്ട്, അവൾ അടിച്ചോട്ടെ. എന്തായാലും ഇനിയിപ്പോൾ പെയിൻറ്റിൻ്റെ പുസ്തകമൊക്കെ മേടിച്ച് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ എഴുത്തിന് എഴുത്തിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതേ ആൾ പെയിൻ്റ് അടിക്കേണ്ട കേട്ടോ, ആൾക്ക് അമർത്തി അടിക്കാനൊന്നും അറിയില്ല. എന്നാലും കുഴപ്പമില്ല, കുട്ടികളല്ല, അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും അവരെ നിരാശപ്പെടുത്താനും പാടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുന്ന പെൺകുട്ടികൾ മാത്രമാണ് നല്ല സ്വഭാവമുള്ള പെൺകുട്ടികൾ വർക്കിന് പോകണതോ അല്ലെങ്കിൽ ഫാഷൻ മേഖലയിൽ നിൽക്കുന്നവരോ അല്ലെങ്കിൽ എന്നെ പോലുള്ള യൂട്യൂബേഴ്സൊന്നും നല്ലവരല്ല എന്നാണോ സമൂഹം പറയണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പെയിൻറ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തന്നെ തുടങ്ങണേ, അത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പിലേക്ക് പോകണം, പിന്നെ കബോർഡ്സ്, അങ്ങനെ കുറച്ച് ഇനിയും ഉണ്ട് കേട്ടോ, കുറച്ചധികം പണിയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞുകൊടുത്തുനിന്ന് വിട്ടുപോയില്ലേ. ഞാനപ്പോൾ അങ്ങനെ ഒരു തമ്നയിൽ കൊടുത്തതേ. ഇപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാനും അതുപോലെ എനിക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിലും ഞാൻ കമൻറ്റ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിലും കമൻറ്റ് നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഭയങ്കര വിഷമാവുന്ന എനിക്കൊരു ചിന്ത വരാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, അങ്ങനെ വീട്ടിൽ ഇരുന്ന് പണി ചെയ്യുന്നതൊന്നല്ല വലിയ കാര്യം, നമ്മൾ ജോലിക്ക് കൂടിയും പോകണം, പഠിച്ച് ജോലിക്ക് പോകണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പല സാഹചര്യത്താൽ ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് അതൊരു വിഷമാവില്ലേ. ഇനി നേരെ തിരിച്ച് ഞാൻ പറയുകയാണ്, കുട്ടീനെയും വീട്ടുകാരൊക്കെ ഇട്ടിട്ട് ജോലിക്ക് പോകണത് അത്ര ശരിയൊന്നുമല്ല, വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യണതാണ് നല്ലത്, നല്ല സ്വഭാവത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല സാഹചര്യത്താൽ ജോലിക്ക് പോകേണ്ടി വന്ന പെൺകുട്ടികൾക്ക് അത് വിഷമാവില്ലേ. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായത്തിനേക്കാൾ കൂടുതൽ മാനിക്കുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് കേട്ടോ. കാരണം നമുക്കറിയില്ലല്ലോ മറ്റൊരാൾ അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിക്കണേന്ന്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്, അതായത് നിനക്ക് എൻ്റെ ജീവിതം അറിയണമെങ്കിൽ നീ എൻ്റെ ചെരുപ്പിട്ട് നടക്കണമെന്ന്. സത്യമാണ്, അത് നമുക്ക് ജഡ്ജ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമല്ല ഓരോരുത്തരുടെ ലൈഫ്, പക്ഷെ അത് അവർ എങ്ങനെയാണ് കടന്നു പോകണേന്ന് അത് അവർക്ക് മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ പെൺകുട്ടികളെ എങ്ങനെയാണ് വിലയിരുത്തുക? പെൺകുട്ടികളെ നമുക്ക് വിലയിരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അത് പെണ്ണായാലും ആണായാലും അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നതാണ് നല്ലത്. കാരണം എല്ലാവർക്കും ഒരു ലൈഫല്ലേ ഉള്ളൂ അല്ലേ. അപ്പം ഞാനിപ്പോൾ രണ്ട് തരത്തിലും പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ വീട്ടിൽ മാത്രം ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഇതിലും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ വീട്ടിൽ ഞാനിപ്പോൾ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് നല്ല പണിയാണ്, പക്ഷെ ഞാനത് എൻജോയ് ചെയ്തിട്ട് ചെയ്യണതുകൊണ്ട് എനിക്കതൊന്നും തോന്നുന്നില്ല. പിന്നെ എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇപ്പം ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായാലും അത് ഞാൻ ഷൂട്ട് ചെയ്ത് വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്ന് ഒരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന കമൻസ്, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എല്ലാം എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ചില പെൺകുട്ടികൾക്ക് കുക്കിംഗ് ഭയങ്കര പാഷനായിട്ടുള്ളവരുണ്ടാവും, അപ്പോൾ അവരൊക്കെ അത് ആസ്വദിച്ചാവും ചെയ്യുന്നുണ്ടാവുക. നമ്മൾ പുറത്തുനിന്ന് കണ്ടിട്ടാവും അയ്യോ ആ പെൺകുട്ടി ഇപ്പോൾ ആ അടുക്കളയിൽ മാത്രം എന്ന് ജഡ്ജ് ചെയ്യുന്നത് നമ്മളായിരിക്കും, പക്ഷേ ചിലപ്പോൾ അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ കുലസ്ത്രീ എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഈ അടുക്കളയിലും വീട്ടിലത്തെ കാര്യങ്ങളും മാത്രം ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട ഒരു പേര്. അത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ? ആരാണ് ഈ കുലസ്ത്രീ എന്നുള്ള പേരൊക്കെ കണ്ടുപിടിച്ചല്ലേ? പണ്ട് കാലത്തൊക്കെയല്ലേ അങ്ങനെയുള്ളൂ. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ പെൺകുട്ടികളും ചെയ്യും, പെൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ആൺകുട്ടികളും ചെയ്യും. അപ്പം അങ്ങനെ വേർതിരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഹാനീസ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിപാടിയില്ലേ, അതിൽ നിമിഷ സജയനും അതുപോലെ തന്നെ നവ്യ നായരൊക്കെ വന്നിട്ടുള്ള ഇൻ്റർവ്യൂസ് കണ്ടറിയാം ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ ഈ വീഡിയോ ചെയ്ത്, പക്ഷേ ഈ വീഡിയോ ചെയ്ത് തമ്മനയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു തമ്മനയിൽ കൊടുക്കാൻ തോന്നി. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കമൻസ് കൂടി, നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അതായത് ജോലിക്ക് പോണതാണോ വീട്ടിലിരിക്കുന്നതാണോ, നിങ്ങൾക്ക്
ഒരു പെൺകുട്ടി ടെ സ്വഭാവം നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ്? അവൾ നന്നായി പണിയെടുക്കുമ്പോഴോ അല്ലെങ്കിൽ വീടും കുടുംബമൊക്കെ നന്നായി നോക്കുമ്പോഴാണോ നല്ല പെൺകുട്ടി എന്ന ഒരു പേര് കിട്ടുന്നത്? പാവാണ് അല്ലെങ്കിൽ ജോലിക്ക് പോണവരൊക്കെ സാമർത്ഥ്യകാരികളാണോ? നിങ്ങളുടെ കമൻസ് പറയട്ടോ. അപ്പം ദേ നമ്മൾ ഈ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കണ സമയമായപ്പോഴേക്കും എൻ്റെ കബോർഡ്സിൻ്റെ ഒരു പാതി വശം ഒതുക്കി കഴിഞ്ഞു കേട്ടോ. ഞാനപ്പോൾ നന്നായിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് തുടച്ചിട്ടൊക്കെയാണ് കേട്ടോ വയ്ക്കുന്നത്. കാരണം ഇതൊരു ഡീപ്പ് ക്ലീനിങ് ആണല്ലോ. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് നമ്മളെപ്പോൾ ചെയ്യാമെന്ന് വെച്ചാലും അത് അതിൻ്റെതായ ഒരു പെർഫെക്ഷനിൽ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പിന്നെ കുറേ നാൾക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പം ഞാനാന്ന് ചെയ്യുന്ന കുറേ പാക്കറ്റുകൾ പൊട്ടിച്ച് ഇടാനുണ്ടായിരുന്നു. കുറേ പാക്കറ്റുകൾ പൊട്ടിച്ചിട്ട് ക്ലിപ്പ് ചെയ്യാണ്ടിട്ടുകൊണ്ട് തന്നെ അത് കുറച്ച് കബോർഡ്സിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ വൃത്തിയാക്കി ഞാൻ ദേ മേലത്തെ കബോർഡ്സൊക്കെ വൃത്തിയാക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയാലും കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ട് പല പൊടികളും ഡപ്പയിലാക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്കാം കേട്ടോ. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ ഗോതമ്പ് പൊടിക്ക് പകരം എടുത്തിട്ടുണ്ടായിരുന്നു, മൈദമാവായിരുന്നു. അനിയൻ പോണ സമയത്ത് ഷോപ്പ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് പൊടികൾ എടുക്കാൻ അവിടെ നിൽക്കുമ്പോൾ കുഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ എൻ്റെ എന്താ കോൺസെൻട്രേഷൻ പോയിട്ട് മൈദമാവാണ് ഗോതമ്പ് പൊടിക്ക് പകരം എടുത്തത്. അപ്പം അതെപ്പോഴാണ് ക്ലീൻ ചെയ്യുമ്പോഴാട്ടെ ഞാൻ മനസ്സിലാക്കി. ഇപ്പം നല്ല ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ അത് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമായിട്ടോ, അല്ലാണ്ട് രാത്രിയായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു 7 മണിക്ക് ആയപ്പോഴാണ് ഈ പരിപാടി കഴിഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഓരോ ക്ലിപ്പിലും പല പല ലൈറ്റ് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഫോണ് വെക്കുന്നതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പ്രശ്നം കാരണമാട്ടോ. ചിലപ്പോൾ നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല ഡിമ്മായിരിക്കും. അപ്പോൾ ആ വശമൊക്കെ ഒതുക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ കുക്കിംഗ് റേഞ്ചിൻ്റെ മേലെയുള്ള കബോർഡ്സ്, ആ കബോർഡ്സിന് ഭയങ്കര പ്രത്യേകത ഉണ്ട് കേട്ടോ. കാരണം കുക്കിംഗ് ചെയ്യുന്ന മേലത്തെ കബോർഡ്സ് ആയതുകൊണ്ടെന്ന് അറിയില്ല, അവിടെയൊക്കെ ഭയങ്കര ഒരു എണ്ണമെഴുക്കും ഒരുമാതിരിയാണ് കേട്ടോ. ഒരു എന്താ അങ്ങനെ ഒട്ടി ഒട്ടി ഇരിക്കുന്ന പോലെയാണ് കബോർഡ്സിൻ്റെ താഴെയൊക്കെ. അതെന്താന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും? അങ്ങനെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ചിലപ്പോൾ അത് അറിയണ്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇനിയിപ്പോൾ ഈ കുക്ക് ചെയ്യണ അങ്ങനെ പുക പോലെ അതവിടെ പോയിട്ടൊക്കെയാണോ, അല്ലാണ്ട് എണ്ണ അങ്ങനെ തെറിച്ച് അവിടെ വരെ എത്തില്ലല്ലോ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് റേഞ്ച് വൃത്തിയാക്കണം. ലാസ്റ്റാണ് കേട്ടോ, ഞാൻ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ലെഫ്റ്റ് സൈഡിൽ കുറേ കൂമ്പാരം പോലെ, അത് ലാസ്റ്റ് വൃത്തിയാക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. കാരണം എനിക്ക് ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വൃത്തിയാക്കി ഉള്ള സാധനങ്ങൾ കുറേ സാധനങ്ങൾ കളയാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്നും അങ്ങനെ പിന്നത്തേക്ക് എടുത്തു വെച്ചൊന്നുമില്ല. കാരണം ഈ പിന്നത്തേക്ക് എടുത്തു വയ്ക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ സാധനങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് ഇത്ര ചെറിയ വീടല്ല, അപ്പോൾ പിന്നെ എവിടെ കൊണ്ട് വയ്ക്കുക? അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട എന്ന് തോന്നിയ സാധനങ്ങൾ, പൊട്ടിയ സാധനങ്ങൾ അതൊക്കെ എടുത്ത് കളയാണ് കേട്ടോ. പിന്നെ പാത്രങ്ങൾ കുറേ യൂസ് ചെയ്യാത്തതുണ്ടായിരുന്നു. നമ്മുടെ ചായയിലെ പാത്രം എന്ന് കണ്ടില്ലേ, ചായയിലെ പാത്രം പുതിയത് മേടിച്ചു. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ, അത് ആകെ കരിഞ്ഞ പോലെയായി, അതിൻ്റെ അതെന്തോ ശരിയാവണില്ല. അപ്പോൾ പഴയ ചായയിലെ പാത്രത്തിൽ തന്നെയാണ് ഇപ്പോഴും ചായ വെക്കുന്നത്. പക്ഷെ ഞാൻ ആ പാത്രം കളഞ്ഞില്ല കേട്ടോ. ഞാനത് അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാൻ സ്റ്റോർ റൂമിൽ എടുത്തു വച്ചിരിക്കുക. അപ്പോൾ തന്നെ അടുക്കള ഒന്ന് ഒതുങ്ങിയിട്ട് നമുക്കൊന്ന് കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട്, മറ്റേതൊരു പാത്രം എടുക്കണമെങ്കിൽ ഒരു ലോഡ് പാത്രങ്ങൾ അതിൻ്റെ മേലെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ സ്റ്റോർ റൂമിലേക്ക് മാറി. ഇനിയിപ്പോൾ സ്റ്റോർ റൂമിൻ്റെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒക്കെ കൂടി എൻ്റെ സമയത്തേക്ക് ഇടിഞ്ഞു കൊണ്ടു വീഴുന്നുള്ള അവസ്ഥയിലാണ്. അത്രയും സാധനങ്ങൾ കുത്തി തിരികെ വെച്ചിട്ടുണ്ട്. അതിന് എടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റിയിൽ ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ആ സ്റ്റോർ റൂം കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഈ വീട് എടുത്തതും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റോർ റൂം വേണം. കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ടോയ്സ് ഉണ്ടാവും, പിന്നെ അല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കണ്ടേ. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റോർ റൂം പിന്നെ ഒരിക്കലും ഒതുക്കണം. ഇന്ന് ഒതുക്കലൊന്നും നടക്കില്ല കേട്ടോ. ഇന്ന് ഫ്രിഡ്ജ് ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് അതുവരെ നടന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ 7 മണിക്കായി, എനിക്ക് വയ്യാണ്ടായി. അപ്പം ഞാൻ നിർത്തിയതാണ് കേട്ടോ. വയ്യാണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്തേനെ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ കുക്കിംഗ് റേഞ്ചൊക്കെ ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ്, ലാസ്റ്റുള്ള കൗണ്ടർ ടോപ്പ് കൂടി നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു ഡീപ്പ് ക്ലീനിങ് കിച്ചൺ ഡീപ്പ് ക്ലീനിങ്ങിൽ ഞാൻ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ കിച്ചൻ്റെ ക്ലീനിങ് വീഡിയോയിൽ ഞാനൊരു ലിക്വിഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ലിക്വിഡ് നല്ലതാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ ഡീപ്പ് ക്ലീനിങ്ങിൽ ഞാൻ നമ്മുടെ ഹോം മെയ്ഡ് ലിക്വിഡ് ഉണ്ടാക്കിയിട്ടാണ് ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് പോരാൻ പറ്റിയിട്ടോ. ഇതാകുമ്പോൾ നമ്മുടെ ഡിഷ് വാഷറിൻ്റെ ലിക്വിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിനേക്കാൾ ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ ഹോം മെയ്ഡ് ക്ലീനിങ്ങിൻ്റെ ലിക്വിഡ്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെ തന്നെ പേര് കൊടുത്തേക്കണമെന്ന് തോന്നുന്നു.
അപ്പോൾ അതേ നമ്മുടെ ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞു, ഇനി തറന്നു തുടക്കണം. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് തുണി കൊണ്ടാണ് കേട്ടോ വെള്ളം മുക്കി തുടക്കുകയാണ്. വേറൊന്നുമുണ്ടല്ല, നമ്മുടെ മറ്റേ കോലുണ്ടല്ലോ, അതുകൊണ്ടിട്ട് കുത്തിയിട്ടൊന്നും കാര്യമായിട്ട് വൃത്തിയായില്ല കേട്ടോ. അതായത് നമ്മൾ തുടക്കണ ഏരിയ വൃത്തിയാവും, പക്ഷേ ഗ്യാപ്പുകളുണ്ടല്ലോ, ചെറിയ ചെറിയ ഗ്യാപ്പുകൾ, അവിടെയൊന്നും വൃത്തിയാവില്ല. അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെ ഇരുന്ന് തുടക്കുകയാണ് കേട്ടോ. ഇനി ഫ്രിഡ്ജ് കൂടി ഒതുക്കണം. അപ്പോൾ അതേ ഫ്രിഡ്ജൊക്കെ ഒതുക്കി കഴിഞ്ഞു. ഇത് നമ്മുടെ മുന്നത്തെ കിച്ചണാണ്, മേക്ക് ഓവറും ക്ലീനിങ്ങും ഒക്കെ ചെയ്യണേക്ക് മുന്നത്തെ കിച്ചണാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോഴത്തെ കിച്ചൺ കാണാം കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ആഫ്റ്റർ ക്ലീനിങ് ആൻഡ് മേക്ക് ഓവർ കിച്ചൺ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്, അടിപൊളിയായോന്നൊക്കെ നിങ്ങൾ കമൻസിലൂടെ പറയണം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനല് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.